കുറേ നല്ല മ്യൂസിക്, കുറേ നല്ല സംഗീതം ഞങ്ങൾ പ്രേക്ഷകർക്ക് ലഭിക്കട്ടെ. എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. ഗോഡ് ബ്ലെസ്. സാർ, ഈ നമ്മളിപ്പോൾ നിലാവേ എന്ന പാട്ട് കേൾക്കുകയും ചട്ടക്കാരെ കുറിച്ച് സംസാരിക്കും, ഡെഫിനറ്റ്ലി നമുക്ക് ശ്രേയയെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. ശ്രേയ ഘോഷാൽ എന്ന സിംഗറെ മലയാളികൾക്ക് ഇത്രയും അധികം മലയാളികളുടെ ഇടയിൽ പോപ്പുലർ ആക്കിയതും അവർക്ക് ശ്രേയയോടുള്ള ഇഷ്ടം ഇത്രയും വർദ്ധിപ്പിച്ചതും താങ്കളുടെ സിനിമാ ഗാനങ്ങളിലൂടെയാണ്. ശ്രേയ ഇസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് മ്യൂസീഷ്യൻസ് ഐ ഹാവ് മെറ്റ്. അതിനെപ്പറ്റി ഒരു സംശയമില്ല. ലതാ മങ്കേഷ്കർ, ആശ ബോൺസ്ലി, പിന്നെ ജാനകിയമ്മ, സുശീലമ്മ, വാണിയമ്മ, ചിത്രചേച്ചി, സുജാ ചേച്ചി, അങ്ങനെ ഇത്രയും പേര് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നാളെ ഒരു കാലത്ത് അവരുടെ ആ സീരീസ് ഓഫ് നെയിംസിൽ എഴുതി ചേർക്കപ്പെടുന്ന ഒരു പേരായിരിക്കും ശ്രേയയുടെ എന്നാണ് എൻ്റെ വിശ്വാസം. ശ്രേയയുടെ ശബ്ദത്തിലൂടെ വന്നിരിക്കുന്ന താങ്കളുടെ സംഗീതം, അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സോങ് എടുത്തു പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏതായിരിക്കും? ഇതിൽ പല പാട്ടുകളുണ്ട്. ഇപ്പം ചാന്ത് തൊട്ടില്ലേ എന്നുള്ള പാട്ടുണ്ട്, അല്ലെങ്കിൽ പ്രണയത്തിലുള്ള പാട്ടിൽ ഈ പാട്ടിൽ എന്നുള്ള പാട്ടുണ്ട്. പാട്ടല്ലോ ഒന്ന് കേട്ടു നോക്കാം അല്ലേ? ഐ തിങ്ക് ഇറ്റ്സ് ദി കറക്റ്റ് ടൈം. പാട്ടിൽ ഈ പാട്ടിൽ ഇനിയും ഉണരില്ലേ, പ്രണയമാണ് ഞാനും ജയനുമായിട്ട് ആദ്യ സിനിമ. എനിക്ക് തോന്നുന്നു എത്രയോ നാളുകൾക്ക് മുമ്പ് തൊട്ടേ ഞങ്ങൾ പ്രണയിച്ചിരുന്നു എന്നൊരു സംശയമുണ്ട്. ഒരുപാട് ആളുകൾക്ക് മുമ്പ് ജയൻ്റെ, എനിക്ക് തോന്നുന്നു പെരുമഴക്കാലമൊക്കെ പാട്ടുകൾ കേട്ടിട്ട് മനസ്സിലെപ്പോഴും ആഗ്രഹമുണ്ടായിരുന്നു ജയനോടൊപ്പം വർക്ക് ചെയ്യണമെന്ന്. പക്ഷേ അതിനൊരു കൃത്യമായൊരു സിനിമ എത്തുന്നത് പ്രണയത്തിലാണ്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ആ പ്രണയം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം പുതിയ കളിമൺ എന്ന സിനിമയിൽ ഏത് പാട്ടാണ് നല്ലതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ വളരെയധികം എക്സൈറ്റഡ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് അതിൻ്റെ സിറ്റുവേഷൻസിനൊക്കെ അതിൻ്റെ പുതിയ ഭാവങ്ങൾ, പ്രണയത്തിനും അപ്പുറമായിട്ട് ഉള്ള ഭാവങ്ങളൊക്കെ പകരാൻ കഴിയുന്നു എന്നുള്ളതാണ് ആ പ്രണയം തുടരുന്നതിൻ്റെ കാരണം.